SSLC class 10 ന്റെ മാത്സിലുള്ള സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസിന്റെ സെക്കൻഡ് എക്സസൈസിന്റെ ബേസിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയില് ഈ ഒരു ഫസ്റ്റ് സെറ്റിൽ ബേസിക്സിന്റെ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോഡ് എന്താണ്, അതേപോലെ മേജർ സെഗ്മെന്റ് മേജർ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മൈനർ സെഗ്മെന്റ് എന്താണ്, അതേപോലെ സെൻട്രൽ ആംഗിൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ എക്സസൈസസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. സോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വര എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ വര വരയ്ക്കുക. ഇതൊരു കോഡാണ്, ഇത് അടുത്ത കോഡാണ്, ഇത് മൂന്നാമത്തെ കോഡ്, ഇത് എത്ര കോഡ് വേണമെങ്കിലും ഒരു ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി കോഡ്സ് വരയ്ക്കാം. അപ്പൊ ഒരു സർക്കിളിന്റെ ഏറ്റവും വലിയ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്നു, സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന കോഡ് ഏതാ, അതിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന കോഡിനെയാണ് നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുക. ഈ ഡയമീറ്റർ ആണ് ലാർജസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഒരു കോഡ് വരച്ചു എന്ന് വിചാരിച്ചു, ഇപ്പൊ ഡയമീറ്റർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കോഡ് വരച്ചു എന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിനെ ഇത് രണ്ട് കഷ്ണമായിട്ട് മുറിക്കും. ഇത് ഫസ്റ്റ് പീസ്, ഇത് സെക്കൻഡ് പീസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കഷ്ണമായിട്ട് മുറിക്കും അല്ലെ. ഇതിൽ ഏത് ഏറ്റവും വലിയ കഷ്ണം, ഈ കഷ്ണമാണ് ഏറ്റവും വലുത്. ഈ കഷ്ണത്തിനെയാണ് നമ്മൾ സെഗ്മെന്റ്, മേജർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ഈ കഷ്ണം ചെറുതാണ്, ഇതിനെ നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് പറയും. ഓക്കെ, മേജർ സെഗ്മെന്റ് എന്നും മൈനർ സെഗ്മെന്റ് എന്നും രണ്ട് കഷ്ണമായിട്ട് നമ്മുടെ കോഡ് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു കോഡ് എടുത്താലോ, ഇങ്ങനെ ഒരു കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് മേജർ സെഗ്മെന്റ്, അതേസമയം ഇത് മൈനർ സെഗ്മെന്റ്. ഓക്കെ, വലിയ കഷ്ണത്തിനെ നമ്മൾ മേജർ എന്നും രണ്ടാമത്തെ കഷ്ണത്തിനെ നമ്മൾ മൈനർ സെഗ്മെന്റ് എന്നും പറയും. അപ്പൊ ഇതേപോലെ മേജർ ആർക്കെന്ന് മൈനർ ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് നമ്മുടെ കോഡ് എന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ ഈ വര ഉണ്ടല്ലോ, ഇവിടെ നമ്മളൊരു ത്രെഡ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വര ഇതിനെയാണ് മേജർ ആർക്ക് എന്ന് പറയാ. ഇതിന്റെ ഉള്ളിലത്തെ പോർഷനെ അല്ല മേജർ ആർക്ക് എന്ന് പറയാ, മറിച്ച് ഈ വരേനെ മേജർ ആർക്കെന്നും ഈ കുട്ടി വരേനെ മൈനർ ആർക്ക് എന്നും വിളിക്കും. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കാം. ഇങ്ങനെ ഒരു കോഡ് ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു വര ഉണ്ടെങ്കിൽ, ഈ വരയെ നമ്മൾ മേജർ ആർക്ക് എന്നും ഈ കൊച്ചു വര ഇങ്ങനെ പോകുന്ന സംഭവത്തിനെ നമ്മൾ മൈനർ ആർക്ക് എന്നും പറയും. അതേസമയം ഇതിന്റെ ഉള്ളിലത്തെ പോർഷൻ മേജർ സെഗ്മെന്റും ഇതിന്റെ ഉള്ളിലത്തെ പോർഷൻ മൈനർ സെഗ്മെന്റ് എന്നും പറയും. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഈ ഒരു കോഡ് ഉണ്ട് നീ വിചാരിച്ചോളൂ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ, സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ സെന്റർ എന്താന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഒരു സർക്കിളിനും ഒരു സെന്റർ ആയിരിക്കും ഉണ്ടാവുക. ഈ കോഡിന്റെ രണ്ടറ്റങ്ങളും സെന്ററിൽ പോയി മുട്ടി എന്ന് വിചാരിച്ചോളൂ. അപ്പോ അതുണ്ടാക്കുന്ന ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. ഒരു കോഡുണ്ട്, ആ കോഡിന്റെ രണ്ടറ്റങ്ങളെയും നമ്മൾ സെന്ററിൽ കൊണ്ടുപോയിട്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് വരകൾ തമ്മിൽ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ സി എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതേസമയം ഇങ്ങനെ ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എവിടെയാ, ഇങ്ങനെ ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എങ്ങനെയാ നമ്മൾ വരയ്ക്കുക, ഇതാണ് സെന്റർ പോയിന്റ്. അപ്പൊ ഇതിന്റെ ഒരറ്റവും ഇതിന്റെ മറ്റേ അറ്റവും ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, എ ബി സി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആംഗിൾ എ ബി സി എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന സാധനം. ബി കണ്ടോ, ബി നടുക്കാണ് വരേണ്ടത്. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്താന്ന് മനസ്സിലായോ. ഇനി അതേസമയം ഈ ആർക്ക് മേജർ ആർക്കിൽ, മേജർ ആർക്കിൽ ഇതാണ് മേജർ സെഗ്മെന്റ് അല്ലെ. മേജർ ആർക്ക് എന്ന് പറയുന്നത് ഇത് മേജർ ആർക്ക്. മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഒരെണ്ണം ഉണ്ട്. ഓക്കെ, അതേപോലെ മൈനർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് വേറൊരെണ്ണം ഉണ്ട്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, അത് അത്രയും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഇതാണ് നമ്മുടെ കോഡ്. ഇതിന്റെ മേജർ ആർക്ക് ഏതാ, ഇവിടെ ഇതാണ് നമ്മുടെ മേജർ ആർക്ക്. അപ്പൊ ഈ കോഡിന്റെ രണ്ടറ്റങ്ങളും ഈ മേജർ ആർക്കില് എവിടെയെങ്കിലും പോയി മുട്ടുന്ന ഒരാംഗിളും കൂടി ഉണ്ടാക്കാം അല്ലെ. ഇഷ്ടംപോലെ ആംഗിൾസ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. ഇതെല്ലാം മേജർ ആർക്കിൽ ഈ കോഡ് ഉണ്ടാക്കുന്ന, ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ്. മനസ്സിലായോ. അതേസമയം സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെന്റർ പോയിന്റിൽ ഈ കോഡിന്റെ രണ്ടറ്റങ്ങളും ഉണ്ടാക്കുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. മേജർ ആർക്കിൽ ഇഷ്ടംപോലെ ആംഗിൾസ് ഈ കോഡ് ഉണ്ടാക്കുക. രണ്ടറ്റങ്ങൾ, കോഡിന്റെ രണ്ടറ്റങ്ങൾ മേജർ ആർക്കിൽ പോയി മുട്ടുന്നു, അതാണ് മേജർ ആർക്കിൽ ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, ഈ മേജർ ആർക്കിലെ ഒരറ്റം ഓഫ് ദ കോഡ്, മറ്റേ അറ്റം ഓഫ് ദ കോഡ്, രണ്ടെണ്ണം ഉണ്ടാക്കുന്ന ആംഗിൾ. അതേപോലെ ഇവിടെയും നമുക്ക് ഇതേപോലെ രണ്ടറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ.
ഇനി മൈനർ ആർക്കിലാണെങ്കിൽ എന്താണ് സ്ഥിതി? ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരറ്റം ഇതാണ് നമ്മുടെ മൈനർ ആർക്ക് എന്ന് പറയുന്ന സാധനം. മൈനർ ആർക്കിൽ എങ്ങനെയാ പോയി മുട്ടണേ? ഒരറ്റം ഓഫ് ദ കോഡ് എടുത്തു, അടുത്ത അറ്റം ഓഫ് ദ കോഡ് എടുത്തു, എവിടെയെങ്കിലും നമ്മൾ പോയി മുട്ടിച്ചു. കണ്ടോ, മൈനർ ആർക്കിൽ ഇഷ്ടം പോലെ ആംഗിൾസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ തമ്മിൽ ഈ സെൻട്രൽ ആംഗിള്, മേജർ ആർക്കിൽ ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിള്, മൈനർ ആർക്കിൽ ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിള് ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. അതെന്താന്നാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതാണ് നമ്മുടെ കോഡ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സെന്റർ. ഇനി ഇതാണ് സെൻട്രലില് ഇതുണ്ടാക്കണേ. കണ്ട, കോഡിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും സെന്ററിൽ പോയി മുട്ടി. ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇതേ കോഡിന്റെ ഈ അറ്റത്ത് രണ്ടറ്റങ്ങളിൽ നിന്നും പോയി മേജർ ആർക്കിൽ പോയിട്ട് മുട്ടി. ഓക്കെ, ഇനി ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ. എന്തോ ഒരു ആംഗിൾ, ഇപ്പൊ സ്മോൾ എ ആണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടായി. പി ക്യു ആർ ആണ് ഈ ഒരു ട്രയാംഗിളിന്റെ പേരെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇനി ഈ ആംഗിൾ എ എന്ന് പറയുന്ന ആംഗിൾ, അല്ലെങ്കിൽ നമുക്ക് സ്മോൾ എക്സ് എന്ന് കൊടുക്കാം, അതാ നല്ലത്. ഓക്കെ, ഈ എക്സും അതേപോലെ തന്നെ ഈ സിയും തമ്മിൽ എന്താ ബന്ധം? സോറി, എക്സും വൈയും നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. അപ്പൊ സ്മോൾ എ എന്ന് തന്നെ നമ്മൾ കൊടുക്കുകയാണെ. അപ്പൊ സ്മോൾ എ എന്ന് നമുക്ക് കൊടുക്കാം. ഈ സ്മോൾ എയും സിയും തമ്മിൽ എന്താ ബന്ധം എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, ക്യു ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ക്യു ആർ എന്ന് പറയുന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്നത് സി എന്ന് പറയുന്ന ആംഗിളാണ്. അതേസമയം മേജർ ആർക്കിൽ ഉണ്ടാക്കുന്നത്, മേജർ ആർക്ക് എന്ന് പറഞ്ഞാൽ വലിയ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് എ ആണെന്ന് വിചാരിച്ചോളൂ. എയും സിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. ഇതിനെ നമ്മൾ ഒരു പരിപാടി ചെയ്യും. എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ തൊട്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റിനെയും സീനെയും നമ്മൾ ജോയിൻ ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ജോയിൻ പി സി. ഓക്കെ, ഇനി നോക്കിക്കോളൂ. കൺസിഡർ ട്രയാംഗിൾ പി സി ക്യു. അപ്പൊ ഈ ട്രയാംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഏത് ട്രയാംഗിളിനെ? പി സി ക്യു എന്ന് പറയുന്ന ഈ ഒരു ട്രയാംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോ അതില് ഈ ഒരു കഷ്ണം ഉണ്ടല്ലോ, ഈ ഒരു കഷ്ണത്തിന് എക്സ് എന്ന ആംഗിൾ കൊടുക്കാം. ഓക്കെ, ഈ ഒരു കഷ്ണത്തിന് വൈ എന്ന ആംഗിൾ കൊടുക്കാം. അപ്പൊ നോക്കി, ഇങ്ങനെ ഒരു വലിയ ആംഗിൾ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ മുറിച്ചു. ഓക്കെ, എ എന്ന് പറയുന്ന വലിയ ആംഗിളിനെ ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കി, എക്സ് എന്നുള്ള കഷ്ണവും വൈ എന്നുള്ള കഷ്ണവും ആക്കിയിട്ട് മാറ്റി. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ പി സി ക്യൂല് ഏത് ആംഗിൾ ഉണ്ട്? എക്സ് എന്ന് പറയുന്ന ആംഗിൾ ഉണ്ട്. അത് ഓക്കെ ആണല്ലോ. നൗ കൺസിഡർ പി സി ക്യു. പി സി ക്യൂവിന്റെ പ്രത്യേകത എന്താണ്? പി സിയും ക്യു സിയും ഈക്വൽ ആണ്. അതെന്താ കാരണം? പി സി ഇസ് ഈക്വൽ ടു ക്യു സി ആവാൻ കാരണം, ഐസോസെലസ് ട്രയാംഗിൾ ആവാൻ കാരണം എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. റേഡിയസ് ഓഫ് സെയിം സർക്കിൾ അല്ലെ? ഇത് കണ്ടോ, സെന്ററിൽ നിന്നും അറ്റത്തേക്ക് ജോയിൻ ചെയ്തു, ഇവിടെയും സെന്ററിൽ നിന്നും അറ്റത്തേക്ക് ജോയിൻ ചെയ്തു. അപ്പോ ഇത് രണ്ടെണ്ണവും ഈക്വലായി. സോ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. സോ ട്രയാംഗിൾ പി സി ക്യു ഐസോസെലസ് ആയേ. ഐസോസെലസ്, ഐസോസെലസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ഐസോസെലസ് ട്രയാംഗിൾ ആവും. ഐസോസെലസ് ട്രയാംഗിൾ ആണെങ്കിൽ പ്രത്യേകത എന്താ? രണ്ട് ഈക്വൽ സൈഡ്സിന്റെ ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഈ ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിലുള്ള അടുത്ത ആംഗിളും എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഐസോസെലസ് ട്രയാംഗിൾ എന്നുണ്ടെങ്കിൽ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കിയാൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിള് ഈക്വൽ ആണ്, ഈ ആംഗിളിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. സോ ആംഗിൾ ആംഗിൾ ഈ ക്യു. ഓക്കെ, പി ക്യു സി, പി ക്യു സി എങ്ങനെയാ ഈ ആംഗിളിനെ വരയ്ക്കണം? അതേപോലെ പേരിടണ്ട, പി ക്യു സിയും അതേപോലെ ഈ ആംഗിളിൽ എങ്ങനെ വരയ്ക്കും? സി പി ക്യു ഇസ് ഈക്വൽ ടു ആംഗിൾ സി പി ക്യു ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എനിക്ക് കൊടുക്കാലോ. നൗ കൺസിഡർ ഈ ഒരു ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഇതേപോലെ തന്നെ കൺസിഡർ ട്രയാംഗിൾ പി സി ആർ. ഓക്കെ, പി സി ആർ. അപ്പൊ ആംഗിൾ അല്ല, അപ്പൊ രണ്ട് സൈഡുകൾ, അതായത് പി സിയും സി ആറും ഈക്വൽ ആണല്ലോ. പി സി ആൻഡ് സി ആർ രണ്ടെണ്ണോ ഈക്വൽ ആണ്. പി സി ഇസ് ഈക്വൽ ടു സി ആർ. ഈ ട്രയാംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? പി സി ഇസ് ഈക്വൽ ടു സി ആർ.
കാരണം റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്, കണ്ടോ പി സിയും സി ആറും റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. അപ്പോ എന്ത് പറ്റി? അപ്പൊ ട്രയാങ്കിൾ പി സി ആർ ഈസ് ഐസോസിലസ്. സോ ഈ ആംഗിളും വൈ ആണ്, ഈ ആംഗിളും വൈ ആണ്. സോ ആംഗിൾ സി പി ആറും സി പി ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ആർ പി. ആംഗിൾ സി ആർ പി, ഓക്കെ. കാരണം എന്താണ്? ബേസ് ആംഗിൾസ് രണ്ടാണോ വൈ ആണ്, ബേസ് ആംഗിൾസ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ, ഐസോസിലസ്, ഓക്കെ ട്രയാങ്കിൾ. അത് ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് രണ്ടാണോ ഈക്വൽ ആണെന്ന് കിട്ടി, ഇതും എക്സ് ആണ് ഇതും വൈ ആണെന്ന് കിട്ടി. ഇനി നോക്കിക്കോളൂ, ഈ ട്രയാങ്കിൾ എടുത്തു ആദ്യം പി സി ക്യൂ ട്രയാങ്കിളില്, ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് നോക്കിയ ഇവിടെ എക്സ് ആണെന്ന് വിചാരിച്ചോളൂ, ഇവിടെ എക്സ് ആണെന്ന് വിചാരിച്ചോളൂ, ഇത് എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയ മൊത്തം ആംഗിൾ 180 അല്ലേ, 180 നിന്നും ഈ എക്സ്, അപ്പൊ 180 ഈസ് ഈക്വൽ ടു എന്താണ്? ഈ എക്സ് പ്ലസ് ഈ എക്സ് പ്ലസ് ഈ ഒരു ആംഗിൾസ്. ഇവിടെ ഒരു ആംഗിൾ വൺ ഉണ്ടെന്ന് വിചാരിച്ചോ, ആംഗിൾ വൺ. അപ്പോ നോക്കിയേ ആംഗിൾ വണ്ണിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ആംഗിൾ വൺ പ്ലസ് ടു എക്സ് ആണ് ഇസ് ഈക്വൽ ടു 180 ആണല്ലോ. അപ്പൊ ആംഗിൾ വൺ എത്രയാ? 180 മൈനസ് ടു എക്സ് അല്ലേ. നോക്കിയേ അപ്പൊ ഈ എക്സ് പ്ലസ് എക്സ് പ്ലസ് ഈ ഒരു ആംഗിളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 180 കിട്ടും. അപ്പോ 180 നിന്നും ഈ രണ്ട് എക്സുകളും കുറച്ചാൽ നമുക്ക് ഈ ആംഗിള് കിട്ടും അല്ലെ. അപ്പൊ ഇത് എത്രയാ? 180 മൈനസ് ടു എക്സ്. ഇത് എത്രയാ? അപ്പോ ഇത് 180 മൈനസ് ടു വൈ ആയിരിക്കും. കാരണം എന്താ? ഇത് നോക്കിയ ഈ ഒരു ട്രയാങ്കിളില് ഇത് വൈ ആണ് ഇത് വൈ ആണ്. അപ്പൊ ഇത് എത്രയാ? 180 മൈനസ് ടു വൈ ആയിരിക്കില്ലേ. മനസ്സിലായോ? അപ്പൊ ഇത് നോക്കിയ അപ്പൊ നമ്മൾ ഒന്നുകൂടി ഇവിടെ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആംഗിൾ പി സി ക്യു എത്രയാ? പി സി ക്യൂ ഇസ് ഈക്വൽ ടു 180 മൈനസ് ടു എക്സ് ആയിരിക്കും. അതേസമയം ആംഗിൾ പി സി ആർ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 180 മൈനസ് ടു വൈ ആയിരിക്കും. ഇനി ആംഗിൾ സി എത്രയാന്നാ നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ ആംഗിൾ സി എന്ന് പറയുന്നതിന് എത്രയാണ്? ഇത് മൊത്തം സർക്കിൾ, ഇപ്പൊ ഇങ്ങനെയാണ് സാധനം എന്ന് വിചാരിച്ചോളൂ, ഇത് മൊത്തം സർക്കിൾ എത്രയാ? 360 ഡിഗ്രി. അതിന്റെ ഈ കഷ്ണം 180 മൈനസ് ടു എക്സ് ആണ്, ഈ കഷ്ണം 180 മൈനസ് ടു വൈ ആണ്. അപ്പൊ ഈ കഷ്ണം എത്രയാ? മൊത്തം 360 ആണ്. ഒരു കഷ്ണത്തിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടി, അടുത്ത കഷ്ണത്തിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടി. അപ്പൊ ബാക്കി കഷ്ണം കണ്ടുപിടിക്കണമെങ്കിൽ 360 എന്ന് ഇത് രണ്ടെണ്ണവും കുറച്ചാൽ മതി. അപ്പൊ 360 മൈനസ് 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് ടു വൈ ആണല്ലോ. ഇത് നോക്കിയാൽ മൊത്തത്തില് 10 ആണെന്ന് വിചാരിച്ചോളൂ, മൊത്തത്തില് 10 ആണ്. ഈ ഭാഗം 4, ഈ ഭാഗം 3. അപ്പൊ ഇത് എത്രയാ? ഇത് എന്ന് പറയുന്നത് 10 നിന്നും 4 + 3 കുറയ്ക്കണം, ഇത് രണ്ടെണ്ണം കൂടി ആഡ് ചെയ്തിട്ട് 10 നിന്ന് കുറയ്ക്കണം. അതേപോലെ ഇത് മൊത്തം 360 ആണ്. അപ്പൊ 360 നിന്നും ഈ രണ്ട് ഭാഗങ്ങളും കൂട്ടിയത് കുറയ്ക്കണം. മനസ്സിലായോ? അപ്പൊ 360 മൈനസ് ഇത് 180 പ്ലസ് 180 എത്രയാ? 360 മൈനസ് എക്സ് അതേപോലെ എഴുതി, മൈനസ് ടു എക്സ് ആണ് ഇവിടെ, മൈനസ് ടു എക്സ് അതേപോലെ എഴുതി, മൈനസ് ടു വൈ അതേപോലെ എഴുതി. ഇനി ഇത് നോക്കിയേ, ഈ മൈനസ് ഓപ്പൺ ചെയ്യാൻ പോവാ. 360 മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലെ എല്ലാ സൈനുകളും തിരിയും. ഇത് പ്ലസ് ആണ് അപ്പൊ ഇത് മൈനസ് ആവും, ഇത് മൈനസ് ആണ് അപ്പൊ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആണ് ഇത് പ്ലസ് ആവും. ഓക്കെ, 360 മൈനസ് 360 കട്ട് ആവും. അപ്പൊ 2x പ്ലസ് 2y എന്ന് കിട്ടും. അതായത് 2 × x പ്ലസ് വൈ എന്ന് കിട്ടും. ഇത് നോക്കിയേ, ഇതിന്റെ ആംഗിൾ പി എത്രയാ? സി ആംഗിൾ പി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ അല്ലേ. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 2 times ആംഗിൾ പി ആണ്. മനസ്സിലായോ? ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് മേജർ ആർക്കിൽ ഉണ്ടായ ആംഗിളിന്റെ ഡബിൾ ആണ് എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ നമ്മൾ ചുരുക്കം പറഞ്ഞ എന്താ പ്രൂവ് ചെയ്തത്? ഒരു കോഡ് ഉണ്ടായിരുന്നു, ആ കോഡ് സെന്ററിൽ എന്തോ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിൾ എന്ന് പറയുന്നത് മേജർ ആർക്കിൽ ആ കോഡ് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ഒന്നുകൂടി നോക്കാം. അപ്പൊ ഫസ്റ്റ് ഒരു കോഡ് കൺസിഡർ ചെയ്തു, സെൻട്രൽ ആംഗിൾ സി ആണെന്ന് കൺസിഡർ ചെയ്തു, അത് മേജർ ആർക്കിൽ ഉണ്ടായി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തു, പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇതിന്റെ ഈ കഷ്ണത്തിന് എക്സ് എന്ന് എടുത്തു. ഈ കഷ്ണത്തിന് എക്സ് എന്ന് എടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയത് കാരണം ഇതും എക്സ് ആവും. അപ്പോ ഈ ഭാഗം 180 മൈനസ് ടു എക്സ് ആണ്. ഇനി ഈ കഷ്ണം കൺസിഡർ ചെയ്തു, ഈ കഷ്ണത്തിലെ ഈ ഭാഗം ഈ ആംഗിള് വൈ എന്ന് എടുത്തു.
ഇത് വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതും വൈ ആവും, കാരണം ഇത് മൊത്തത്തിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഇത് റേഡിയസ്, ഇത് റേഡിയസ് ആയത് കാരണം. അപ്പോ ഈ കഷ്ണം എന്ന് പറയുന്നത് 180 - 2y ആവും. ഇനി ഈ ഭാഗത്തിലെ സി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് മൊത്തം 360 ആണ്. അപ്പോ 360 നിന്നും ഈ രണ്ട് കഷ്ണങ്ങളും കയറി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ സി കിട്ടും. അപ്പൊ നോക്കിയേ, ആംഗിൾ സി എന്ന് പറയുന്നത് 360 - 180 - 2x + 180 - 2y. ഓക്കെ, അങ്ങനെ വരുമ്പോ അപ്പൊ നമ്മളെ ആകെപ്പാടെ എന്താ ചെയ്തേ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ കഷ്ണം കണ്ടുപിടിച്ചു, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ കഷ്ണം കണ്ടുപിടിച്ചു, എന്നിട്ട് ഈ ഭാഗം കണ്ടുപിടിച്ചു. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 × x + y എന്ന് കിട്ടി. ആംഗിൾ പി എന്ന് പറഞ്ഞു എത്രയാണ്? x + y ആണ്. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 2 × x + y ആണ്. അതായത് ഇതിന്റെ ഇരട്ടിയാണ് ആംഗിൾ സി എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ 45 ആണെന്ന് വിചാരിച്ചോളൂ, അല്ല ഇവിടെ 90 ആണെന്ന് വിചാരിച്ചോളൂ. സേ 90 ഒരിക്കലും വരില്ല. ഇപ്പൊ 80 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 80 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? അതിന്റെ പകുതിയായിരിക്കും. ഈ ആംഗിൾ 40 ആയിരിക്കും. അതേപോലെ ഈ ആംഗിൾ എത്രയാ വരിക? ഇതേ കോഡിന്റെ മേജർ ആർക്കിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്താണെങ്കിലും 40 ആയിരിക്കും. അതേപോലെ ഇവിടെ നോക്കിയേ, ഈ ആംഗിള് ഇപ്പൊ സേ 110 ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാ? എനിക്ക് ചുമ്മാ പറയാൻ പറ്റും, ഇതേ കോഡാണോ നോക്കാം. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ, ഈ കോഡ് മേജർ ആർക്കിൽ കൊണ്ടുപോയി ഇടുന്ന ഇതിന്റെ പകുതി 55 ഇവിടെ ഉണ്ടാക്കുന്നത് എത്രയാ? കണ്ടോ, ഈ അറ്റങ്ങൾ രണ്ടെണ്ണവും ഈ കോഡി തന്നെയാണ്. അപ്പൊ ഇവിടെ 55 തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി വിചാരിച്ചോളൂ, ഇവിടെയും 55 തന്നെ ആയിരിക്കും, കാരണം ഒരേ കോഡിന്റെ അറ്റങ്ങളാണ് പോയി മീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 55 ഇറ്റ്സെൽഫ്. അതായത് മേജർ ആർക്കിൽ ഉണ്ടാവുന്ന എല്ലാ ആംഗിൾസും സെയിം ആണ്. ഒരേ കോഡ് മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളുകളും സെയിം ആണ് എന്നുള്ളതും കൂടി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. മനസ്സിലായോ? ഓക്കെ, ഇതിൽ തന്നെ അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു ഇത്രയും നേരമായിട്ട്? കോഡ് എന്താണെന്ന് പഠിച്ചു, മേജർ സെഗ്മെന്റ് പഠിച്ചു, മേജർ ആർക്ക് പഠിച്ചു, മൈനർ സെഗ്മെന്റും മൈനർ ആർക്കും പഠിച്ചു, സെൻട്രൽ ആംഗിൾ പഠിച്ചു, ആംഗിൾ മെയ്ഡ് ബൈ ദ കോഡ് ഓൺ ദ മേജർ ആർക്കിന്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു. അതേപോലെ നമുക്ക് മനസ്സിലായത് എന്താണ്? ഓൾ ആംഗിൾസ് മെയ്ഡ് ബൈ ദ കോഡ് ഓൺ മേജർ ആർക്ക് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിൽ തന്നെ ഇതിപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിച്ചോളൂ. ഇത് നോക്കൂ, 120 ഡിഗ്രി. ഇതൊന്ന് വരച്ച് നോക്കാം നമുക്ക്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു കോഡ് ഉണ്ട്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ കോഡിന്റെ നോക്കിക്കോളൂ, ഈ കോഡ് ഇങ്ങനെ പോയി മീറ്റ് ചെയ്യുന്നത്, ഈ ആംഗിൾ എത്രയാ? ഇതിന്റെ പകുതി, സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും 60 ഡിഗ്രി. അതേപോലെ ഇവിടെ പോയി മീറ്റ് ചെയ്യുന്നത് എത്രയായിരിക്കും? ഇതും ഒരേ കോഡിന്റെ അറ്റങ്ങള് പോയി മേജർ ആർക്കിൽ മുട്ടുന്ന. സോ ദിസ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി 60 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ തന്നെ ഒരു ഒരു പ്രൂഫും കൂടി ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ് സർക്കിൾ എന്ന് വിചാരിച്ചോളൂ. ഈ സർക്കിളിൽ ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒ എന്ന് പറയുന്ന സെന്റർ പോയിന്റ് എന്ന് വിചാരിച്ചോളൂ. ഇതിൽ തന്നെ ഇതാണ് അപ്പൊ സെൻട്രൽ ആംഗിൾ വരുന്നത്, കാരണം ഈ കോഡ് സെന്ററിൽ പോയി മീറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ സി എന്ന് പറയുന്നത്. ഇനി ഇതേ കോഡ് ഇവിടെ താഴെയാണ് വന്ന് മുട്ടുന്നതെന്ന് വിചാരിച്ചോളൂ. താഴെയാണ്, പക്ഷെ ഇത് മേജർ ആർക്കി തന്നെയാണ് മുട്ടുന്നത്. പക്ഷെ ഇവിടെ താഴെ, സാധാരണ നമ്മൾ മുകളിലല്ലേ കാണുന്നത്, ഡസൻറ് മേക്ക് എ ഡിഫറൻസ്. ഇങ്ങനെ താഴെയാണ് മുട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഹാഫ് ഓഫ് സി ആന്ന് പ്രൂവ് ചെയ്യുന്നത്, അതും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ പ്രൂഫ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ശ്രദ്ധിച്ച് വേണം നമ്മൾ രണ്ട് പ്രാവശ്യം എഴുതി നോക്കണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഈ എ ബി സെന്ററിൽ പോയി മുട്ടുന്നതാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് എന്താണ്? ടു പ്രൂവ് എന്ന് പറയുന്നത് ആംഗിൾ എ പി ബി, എ പി ബി ഇസ് ഈക്വൽ ടു സി ബൈ ടു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൽ തന്നെ നമുക്കിനി ഇതിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇതിൽ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഒയും പിയും കൂടിയിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, ജോയിൻ ഒ പി, ജോയിൻ ഒ പി, ആ സെന്റർ അങ്ങനെ വെറുതെ സെന്ററുമായിട്ട് ഒരു ജോയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് രണ്ട് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് കൺസ്ട്രക്ഷന്റെ വെച്ചിട്ട് ഈ പ്രൂഫ് പറഞ്ഞു പറഞ്ഞു പോവാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംഗിളിന് x ഡിഗ്രി എന്ന് കൊടുത്തു.
ഓക്കെ ഇവിടത്തെ ആംഗിളിന് എക്സ് ഡിഗ്രി എന്ന് നമ്മൾ കൊടുത്തു. എക്സ് ഓക്കെ ഇത് എക്സ്. നൗ കൺസിഡർ ഈ ട്രയാംഗിൾ, അതായത് ഒ എ പി എന്ന് പറയുന്ന ട്രയാംഗിൾ നമ്മൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തില്ലേ, ഈ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്തു. കൺസിഡർ ട്രയാംഗിൾ ഒ എ പി. ഇതിൽ നോക്കിയേ, ഒ എ ഇസ് എ റേഡിയസ്, ഒ പി ഇസ് ഓൾസോ എ റേഡിയസ്. ഒ എ ഇസ് ഈക്വൽ ടു ഒ പി, കാരണം എന്താ, റേഡിയൈ ഓഫ് സെയിം സർക്കിൾ ആണല്ലോ, സെയിം സർക്കിൾ. ഇനി അതേ അപ്പോ എന്താണ് ട്രയാംഗിൾ ഒ എ പി ഐസോസിലസ് ആയല്ലോ, ഐസോസിലസ് ആണ്. സോ ദാറ്റ് മീൻസ് വാട്ട്, ഇതിന്റെ ബേസ് ഇതും ഇതും ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ബേസിലുള്ള എക്സ് തന്നെയാണ് ഇതിന്റെ ബേസിലുള്ള എക്സ് എന്ന് പറയുന്നത്. ഈ ട്രയാംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ബേസ് എക്സ് ആണ്, ഇതിന്റെ ബേസ് എക്സ് ആണ്. സോ ആംഗിൾ ഒ എ പി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ പി എ, ഒ പി എ ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് കിട്ടി. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ല. ഓക്കെ ഒന്നുകൂടി ഫിഗർ ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ടേ. ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരു കോർഡ് ഉണ്ടായിരുന്നു എ ബി എന്ന് പറഞ്ഞിട്ട്, ഇതിന്റെ ഒരു സെന്റർ ഒ ആണ്. ആദ്യം സെൻട്രൽ ആംഗിൾ ജോയിൻ ചെയ്തു. നമുക്ക് വേണ്ടത് ഇവിടത്തെ ആംഗിൾ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലാണ്. നമ്മൾ ആദ്യം ചെയ്തത് ഇതിനെ പിടിച്ച് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്തു. ഓക്കെ ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു ഇനി ഇതിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് വൈ ആണെന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യും. ഈ ഫുൾ ആംഗിൾ വൈ ആണെന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യും. അത് ഓക്കെ ആണല്ലോ. ഇതിലെ എക്സ് ഏതാണ്, ഒ പി എ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. വേറൊരു ആംഗിൾ ഉണ്ട് ഒ പി ബി. ആംഗിൾ ഒ പി ബി ഇസ് ഈക്വൽ ടു വൈ ആണെന്ന് കൺസിഡർ ചെയ്തു. ഇനി വേറൊരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. ഏതാണെന്നറിയോ, ഈ ട്രയാംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്തു. ട്രയാംഗിൾ ഒ ബി പി, കൺസിഡർ ട്രയാംഗിൾ ഒ ബി പി. ഇതിൽ എന്താണ്, ഒ ബി ഇസ് ഈക്വൽ ടു ഇ ഒ ബിയും ഇ ഒ പിയും ഈക്വൽ അല്ലേ. ഒ ബി ഇസ് ഈക്വൽ ടു ഒ ബി, ഒ പി എന്താ കാരണം, റേഡിയൈ, ഇതും റേഡിയൈ ആണ്. സോ ട്രയാംഗിൾ ഒ ബി പി ഇസ് ഈക്വൽ ടു ഐസോസെലസ് ആണ്, ഈ ഐസോസെലസ് ആണ് അല്ലെ, ഐസോസിലസ് ട്രയാംഗിൾ ആണ്. സോ ഇതും ഈക്വൽ ആണ്, ഈസ് ഇതാണ് ട്രയാംഗിൾ, ഇതും ഇതും ഈക്വൽ അല്ലേ. അപ്പോ ഇതിന്റെ ബേസിലാണ് വൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസ് അതായത് ഒ പിയുടെ ബേസിൽ എന്ത് വരും, ഇവിടെ വൈ വരും അല്ലെ. സോ ട്രയാംഗിൾ ആംഗിൾ ഒ പി ബി, നോക്കിയേ ഒ പി ബി ഇസ് ഈക്വൽ ടു വൈ. അപ്പോ ആംഗിൾ ഒ ബി പി എത്രയായിരിക്കും, ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി പി ആയിരിക്കില്ലേ, കാരണം ഐസോസിലസ് അല്ലേ, ബേസ് ആംഗിൾസ് ഓഫ് ഐസോസിലസ് ട്രയാംഗിൾ അല്ലേ.